ആലുവ ജില്ലാ സർക്കാർ ആശുപത്രിയിലെത്തുന്ന രോഗികൾ പ്രതിസന്ധിയിൽ. നിത്യേനെ ആയിരക്കണക്കിന് രോഗികൾ ശസ്ത്രക്രിയക്കായി എത്തുന്ന ഓപ്പറേഷൻ തിയേറ്റർ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചതോടെയാണ് രോഗികൾ വലഞ്ഞത്. ഓപ്പറേഷൻ തിയേറ്ററിലെ വൈദ്യുതി പ്രതിസന്ധി എത്രയും വേഗം പരിഹരിച്ച് ശസ്ത്രക്രിയ തിയേറ്റർ ഉടൻ തുറക്കണമെന്നാവശ്യപ്പെട്ട് SDPI പ്രവർത്തകർ ആശുപത്രിയിൽ ഉപരോധ സമരം നടത്തി. ശസ്ത്രക്രിയ മുടങ്ങിയതോടെ പ്രസവ കേസുകൾ വരെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നിരവധി ഗർഭിണികൾ ഈ ആശുപത്രിയിൽ പരിചരണത്തിലുണ്ട്. ആലുവ ജില്ലാ സർക്കാർ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിലെ ജനറേറ്ററും വൈദ്യുതി വിതരണ ശൃംഖലയിലെ കേടുപാടുകളും പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് April 24 വരെ അടച്ചിടുന്നതെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. വൈദ്യുതി പ്രതിസന്ധി എത്രയും വേഗം പരിഹരിച്ച് ശസ്ത്രക്രിയ തിയേറ്റർ ഉടൻ തുറക്കണമെന്നാവശ്യപ്പെട്ട് SDPI പ്രവർത്തകർ ആശുപത്രിയിൽ ഉപരോധ സമരം നടത്തി. SDTU എറണാകുളം ജില്ലാ പ്രസിഡന്റ് റഷീദ് എടയപ്പുറം, SDPI എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം NK നൌഷാദ്, SDPI ആലുവ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KM അബു, SDPI മണ്ഡലം സെക്രട്ടറി ആഷിഖ് നാലാമൈൽ, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ജെയിംസ് ഫ്രാൻസിസ്, മുഹമ്മദ് അലി മലേപ്പള്ളി, കുഞ്ഞുമുഹമ്മദ് ചൂർണിക്കര, ഫെമിർ ഉമ്മർ, സജീവ് കോമ്പാറ, പഞ്ചായത്ത് ബ്രാഞ്ച് നേതൃത്വങ്ങൾ എന്നിവർ പങ്കെടുത്തു. 21-ാം തീയതിക്ക് മുൻപ് പുനരാരംഭിക്കുമെന്ന അസിസ്റ്റന്റ് സൂപ്രണ്ടിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തകർ ഉപരോധം അവസാനിപ്പിച്ചു. 21-ാം തീയതിക്ക് ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. 6 കോടി രൂപ മുടക്കി 4 തിയേറ്ററും ഒപ്പമുള്ള ആധുനിക ഹോസ്പിറ്റലുകളെ വെല്ലുന്ന രീതിയിലുള്ള ഇവിടെ തിയേറ്ററാണ് ആലുവയിലുള്ളത്. ഇത് കഴിഞ്ഞ 2023 ഇതിനകം ഇവരുടെ തകരാറ് പറയണ ഇവർ ജനറേറ്റർ ഇല്ലാന്ന് പറയണേ 2023 ജില്ലാ പഞ്ചായത്തിന് ഇതിൽ 30 ലക്ഷം രൂപ മുടക്കി ജനറേറ്റർ മേടിക്കാൻ വേണ്ടി പൈസ വകയിരുത്തി മാറ്റിവെച്ചതാണ്. ആ പദ്ധതി കൃത്യമായിട്ട് ഇവർ ഫോളോ അപ്പ് ചെയ്യാതിരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നത്. ആ ജനറേറ്ററിൻ്റെ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഇത്തരം ഉള്ളൊരു ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായ. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റൽ മൊത്തത്തിലെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനകത്ത് 3 കോടി രൂപ മുടക്കി 2023 ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വൃദ്ധരുടെ വാർഡ് അത് ഇന്നവരെയും അവർക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ ആലുവ. കൊച്ചിയിലെ ഏറ്റവും നല്ല വെഡിംഗ് ഡ്രസ്സുകൾ, മാമോദിസ ഉടുപ്പുകൾ, ആദ്യ കുർബാന ഉടുപ്പുകൾ, ഡെക്കറേറ്റീവ് കാൻഡിൽസ് മുതൽ ഗ്ലൗസ് വരെ, കുഞ്ഞുമ്മകൾക്കായി കുഞ്ഞുടുപ്പുകൾ, ബർത്ത്ഡേ ഐറ്റംസ്, സോക്സുകൾ, ഷൂസുകൾ, അങ്ങനെ ഒട്ടേറെ ബേബി പ്രൊഡക്ട്സ്, വധുവരന്മാർക്ക് ആവശ്യമായ ഫ്രഷ് ഫ്ലവർ ബൊക്കെ, ഇവയെല്ലാം നിങ്ങൾക്ക് അൽഫോൺസയിൽ ലഭിക്കും. അൽഫോൺസ, ദ റിച്ച് ക്വാളിറ്റി അറ്റ് ദ റൈറ്റ് പ്രൈസ്.